എനിക്ക് വസ്ത്രം വാങ്ങിക്കാനും പുസ്തകങ്ങൾ വാങ്ങാനും വസ്ത്രം വാങ്ങിക്കാൻ എനിക്ക് എന്റെ ഒരു ടീച്ചർ ഹിസ്റ്ററി പഠിപ്പിച്ചാണ്. ഞെക്കാട് സ്കൂളിന്റെ ബാക്ക് സൈഡിലാണ് ടീച്ചർ. അപ്പൊ ടീച്ചർ ഇതുപോലെ ടീച്ചറിന്റെ മൂന്ന് പെൺകുട്ടികളായിരുന്നു. അപ്പൊ ടീച്ചർ എനിക്ക് അവിടുന്ന് ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്, മക്കളുടെ ഡ്രസ്സ്, പിന്നെ പേന, ബുക്ക്, മാല, കമ്മല്, വള, ഇങ്ങനെയൊക്കെ എല്ലാം തന്നിട്ടുണ്ട്. അമ്മ കഥാപാത്രങ്ങളിലൂടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടി സേതുലക്ഷ്മി. സിനിമയ്ക്ക് പുറമെ സീരിയലിലും സജീവ സാന്നിധ്യമാണ്. അതേസമയം സേതുലക്ഷ്മിയുടെ മകളും നടിയുമായ ലക്ഷ്മിയുടെ പുത്തൻ വിശേഷങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അഭിനേത്രി കൂടിയായ ലക്ഷ്മി മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ്. നാടകത്തിലൂടെ കരിയർ തുടങ്ങിയ ലക്ഷ്മി ഒത്തിരി സിനിമകളും സീരിയലുകളും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ വിവാഹിതയായെങ്കിലും ലക്ഷ്മിയുടെ ദാമ്പത്യം അത്ര സുഖകരമായിരുന്നില്ല. തന്നെക്കാളും പ്രായം കുറവുള്ള ആളാണ് ഭർത്താവായി വന്നത്. പിന്നീട് ജീവിതത്തിൽ നടന്ന എന്താണെന്ന് ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുക്കവേ നടി വെളിപ്പെടുത്തി. അമ്മയും നടിയുമായ സേതുലക്ഷ്മിയും മനസ്സ് തുറന്നിരുന്നു. ലക്ഷ്മി ഒരു യുഎഇക്കാരനെ വിവാഹം കഴിച്ചതായിരുന്നു എന്നാണ് അവതാരകൻ നടിയോട് ചോദിക്കുന്നത്. പുള്ളി ശരിക്കും സൗദിക്കാരനായിരുന്നു. അവിടെ എൻ്റെ ഒരു ചേട്ടനുണ്ട്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ആലോചനയുമായി വരുന്നത്. അവിടെ ചേട്ടൻ്റെ ബോസായി ഒരാളുണ്ടെന്നും അദ്ദേഹത്തിനൊരു മലയാളി പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു. നമുക്ക് ആലോചിച്ചാലോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. അങ്ങനെയാണ് ആ കല്യാണം നടക്കുന്നത്. ശരിക്കും ഭർത്താവിന് തന്നെക്കാളും പ്രായം കുറവുണ്ടായിരുന്നു. എത്ര വയസ്സ് വ്യത്യാസമുണ്ടെന്ന ചോദ്യത്തിന് 7 വയസ്സിൻ്റെ കുറവുണ്ടായിരുന്നെന്നും ലക്ഷ്മി പറയുന്നു. അന്ന് വീടില്ലാത്തതുകൊണ്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ എന്നാണ് മകളോട് താൻ പറഞ്ഞതെന്ന് ലക്ഷ്മിയുടെ അമ്മയും നടിയുമായ സേതുലക്ഷ്മിയും വ്യക്തമാക്കുന്നുണ്ട്. ജീവിതത്തിലെ പല അനുഭവങ്ങളും തുറന്നു പറഞ്ഞ ലക്ഷ്മിയും സേതുലക്ഷ്മിയും ഇടയ്ക്ക് വികാരഭരിതരായി സംസാരിക്കുന്നതും പ്രോമോ വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇവർ അമ്മയും മക്കളുമാണെന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാണ് ആരാധകർ എത്തുന്നത്. ചിലർ ലക്ഷ്മിയുടെ അമ്മയായിരുന്നു സേതുലക്ഷ്മി എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ഒരു അമ്മ മകൾ ബന്ധം അറിയില്ലായിരുന്നു. എന്തായാലും രണ്ടാളും ശക്തരായ സ്ത്രീകളാണ്. മുന്നോട്ട് പോകാൻ യാതൊരു തടസ്സവുമില്ലെന്നാണ് ആരാധകർ ഒരുപോലെ പറയുന്നത്. ലക്ഷ്മിയും അഭിനയത്തിൽ സജീവമാവണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മറ്റു ചിലർ പരിപാടിയെ വിമർശിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. ദാമ്പത്യ പ്രശ്നങ്ങളും കരച്ചിലും പിഴച്ചിലും ഒക്കെ ആയതിനാൽ അതേസമയം പരിപാടിയുടെ പേര് തന്നെ മാറ്റണമെന്നാണ് കമൻറ്റിലൂടെ ആരാധകർ പറയുന്നത്. കഥയില്ലത് ജീവിതം എന്നാക്കുന്നതാണ് നല്ലത് തുടങ്ങി നിരവധി അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അതേസമയം പരിപാടിയിലൂടെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ചും ഒരിക്കൽ ഞാൻ ആത്മഹത്യ ശ്രമിച്ചിരുന്നതിനെ പറ്റിയുമൊക്കെ നടി വെളിപ്പെടുത്തുന്നുണ്ട്. പ്രതിസന്ധി തോന്നിയ ഘട്ടത്തിലാണ് അങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നാണ് നടി പറയുന്നത്. സിനിമാ ജീവിതത്തെക്കുറിച്ചും ലക്ഷ്മി അടക്കമുള്ള മക്കളെക്കുറിച്ചും പരിപാടിയിൽ സേതുലക്ഷ്മിയും തുറന്നു സംസാരിച്ചിരുന്നു. മക്കളുടെയെല്ലാം അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണെന്നും ഇനി അതിലൊരു അഭിപ്രായം പറയാൻ താനില്ലെന്നും സേതുലക്ഷ്മി വ്യക്തമാക്കുന്നു. എന്റെ ഒരു ചേട്ടനുണ്ട് അവിടെ. അപ്പൊ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ആ ഇടയിൽ ഇങ്ങനെ എന്റെ ഒരു ബോസ് ഉണ്ട്, ബോസിനൊരു മലയാളിയെ കല്യാണം കഴിക്കണം. അവരവരുടെ ഇഷ്ടം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തോളൂ. ഇനി എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ആളെന്റെ സത്യം പറഞ്ഞാൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു, വീടൊന്നും ഇല്ലായിരുന്നു.